എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറേസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ ക്ലീനിങ്ങിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. വീട് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചും ഒരു തലവേദന പിടിച്ചൊരു കാര്യമാണ്. ചിലവർക്കൊക്കെ വീട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഭൂരിഭാഗം പേർക്കും ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മടുപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സമയം ചിലവഴിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അതായത് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വരുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ക്രിസ്മസ് വരുവാണ്, അതല്ല ഓണം വരുന്നു, അല്ലെങ്കിൽ റംസാൻ്റെ ആ ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുന്നു, ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി ചിലവഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം അവശതയാവും, നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോവാറുണ്ട് വീട് മൊത്തം ഡീപ്പ് ക്ലീൻ ചെയ്ത് വരുമ്പോൾ. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഒഴിവാക്കാനും അതേസമയം നമ്മുടെ വീട് നല്ല പോലെ ക്ലീനായി കിടക്കാനും വേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ക്ലീനിങ് സ്കെഡ്യൂളാണ്. അപ്പം ഇങ്ങനെ ഒരു സ്കെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും. ഒരിക്കലും ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരില്ല. ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് എല്ലാ ഭാഗവും മുക്കും മൂലയും ഒന്നും അരിച്ചു പറക്കി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. നമ്മുടെ വീട് എപ്പോഴും നല്ല പോലെ നീറ്റായി കിടക്കും. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് ആ ക്ലീനിങ് സ്കെഡ്യൂള് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഒറ്റയടിക്ക് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ഇപ്പോൾ ആദ്യം തന്നെ അവർ എല്ലാ ഭാഗങ്ങളും ഭിന്നിപ്പിച്ചിട്ടാണ് ഭരിക്കാൻ നോക്കിയത്. അപ്പോൾ അവരുടെ ഭരണം കുറച്ചും കൂടി എളുപ്പമായി. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ. നമ്മൾ ഓരോ ഭാഗങ്ങൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ക്ലീനിങ് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ എത്ര റൂമുകളാണുള്ളത്, എന്തൊക്കെ ഫർണിച്ചറുകളാണുള്ളതെന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണോ ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടോ എന്നും കൂടി ഒന്ന് നോക്കുക. നമ്മൾ ഒറ്റയ്ക്കാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ രണ്ടോ മൂന്നോ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ക്ലീനിങ്ങിൻ്റെ പാർട്ട് അവരെ ഏൽപ്പിക്കാം, കുറച്ച് ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാം. ആ ഒരു രീതിയിൽ നമുക്ക് ക്ലീനിങ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും, എത്ര റൂമുകളുണ്ട്, അതിൽ ഒരുപാട് ഫർണിച്ചറുകളുണ്ട്, എന്തൊക്കെ ഫർണിച്ചറുകളുണ്ട് എന്നൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഒരു പട്ടിക തയ്യാറാക്കുക, എന്നിട്ട് വേണം നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ സിറ്റ് ഔട്ട്, അതുപോലെ തന്നെ ഡ്രോയിങ് റൂം, ഡൈനിങ് റൂം. ഇപ്പോൾ ഡ്രോയിങ് റൂമും ഡൈനിങ് റൂമും സെപ്പറേറ്റാണ്, അല്ലെങ്കിൽ ലിവിങ് റൂം സെപ്പറേറ്റാണ്, ഡൈനിങ് റൂം സെപ്പറേറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ട് ദിവസമായിട്ട് ചെയ്യാം. അല്ല, ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാം. അപ്പോൾ ലിവിങ് റൂമിലുള്ള സോഫകളൊക്കെ ഒന്ന് ജസ്റ്റ് പൊടി തട്ടിയെടുക്കുക, അതുപോലെ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ടി വി യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, ഡൈനിങ് ടേബിൾ, ചെയർസ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം ഇനിയിപ്പോൾ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് വേറൊരു റൂമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡൈനിങ് ഏരിയ രണ്ടാമത്തെ ദിവസം ക്ലീൻ ചെയ്യാം. മൂന്നാമത്തെ ദിവസം വീട്ടിലെ ബെഡ്റൂമുകൾ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഒരു നാലോ അഞ്ചോ ബെഡ്റൂമുകളുള്ള ഒരു വീടാണെങ്കിൽ ബെഡ്റൂമുകൾ രണ്ട് ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഒരു വീട്ടിൽ നാല് ബെഡ്റൂമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പം ആദ്യത്തെ ദിവസം നമുക്ക് രണ്ട് ബെഡ്റൂം ക്ലീൻ ചെയ്യാം, രണ്ടാമത്തെ ദിവസം രണ്ട് ബെഡ്റൂം ക്ലീൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നാല് ബെഡ്റൂമും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വ്യാഴാഴ്ച വരെ നമ്മുടെ ക്ലീനിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ ഇനിയുള്ളത് കിച്ചണും ബാത്റൂമുകളുമാണ്. അപ്പോൾ നാല് ബെഡ്റൂമുള്ള വീട്ടിലാണെങ്കിൽ മിനിമം ഒരു മൂന്ന് ബാത്റൂമെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അതൊരു ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാം. കാരണം ബാത്റൂമുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഹാബിറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. ഓരോരുത്തരും ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ അവരൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബാത്റൂം ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡ്റൂമുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ബാത്റൂമുകളും കൂടി ചെയ്യുക, എന്നിട്ട് ബെഡ്റൂമും ബാത്റൂമും കൂടി ക്ലീൻ ചെയ്യാനായിട്ട് മൂന്ന് ദിവസം എടുക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്ലീനിങ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ലാസ്റ്റത്തെ ദിവസം നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിന് വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ആറ് ദിവസം കൊണ്ട് നമ്മുടെ ക്ലീനിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏഴാമത്തെ ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ദിവസമാണ്. അത് മിക്കവാറും ഞായറാഴ്ചയായിരിക്കും. നിങ്ങൾ തിങ്കളാഴ്ച തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പം ഞായറാഴ്ച റെസ്റ്റിംഗ് എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. പിന്നെ അന്ന് നമ്മൾ ഒരുപാട് ക്ലീൻ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല.
അപ്പം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് സമയമൊന്നും നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടി മാറ്റിവെക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഒരു റൂമാണ് ഒരു ദിവസം, അല്ലെങ്കിൽ രണ്ട് റൂമാണ് മാക്സിമം ഒരു ദിവസം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് റൂമിനും കൂടി 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ധാരാളം മതിയാവും. പിന്നെ ബാക്കിയുള്ള റൂമുകൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടുക, അപ്പോൾ തന്നെ നല്ല നീറ്റാവും. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല. ഇത് നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ച ചെയ്യുമ്പോൾ നമ്മുടെ വീട് നല്ലപോലെ വൃത്തിയായി നല്ലൊരു മാറ്റം വരുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ആഴ്ച നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കുറച്ച് കുറവായിരിക്കും, നമുക്കൊരു തൃപ്തിയൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു തൃപ്തി വരും. മൂന്നാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും ഇതൊരു ഹാബിറ്റായിട്ട് നമുക്ക് മാറിയിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും തന്നെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ടാവും. പിന്നെ അടുക്കളയുടെയും ബാത്റൂമിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞല്ലോ, ബാത്റൂം നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാവരോടും, വീട്ടിലെ അംഗങ്ങളോട് എല്ലാവരോടും പറയാം, നിങ്ങൾ കുളിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ആ ടൈലും ആ വാൾ ടൈലും ഒന്ന് വൈപ്പ് ചെയ്തിടാനായിട്ട് നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് എല്ലാവർക്കും നല്ലൊരു കാര്യമാണ്. നമ്മുടെ സ്വഭാവത്തിലെ ഒരു മാറ്റം കൊണ്ടുവരാനും ബാത്റൂം ക്ലീനിങ്ങിന് സാധിക്കും. അപ്പം അതൊന്ന് വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്തുക, പറ്റുമെങ്കിൽ അവരോടൊന്ന് ക്ലീൻ ചെയ്യാൻ പറയുക. അങ്ങനെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവില്ല. പിന്നെ കിച്ചൻ്റെ കാര്യവും അതുപോലെ തന്നെ, നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മെയിനായിട്ടുള്ള കുക്കിംഗ് കഴിഞ്ഞ ശേഷം സിങ്കും സ്റ്റവും അതുപോലെ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുവാണെങ്കിൽ കിച്ചൺ ക്ലീനിങ്ങും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരില്ല. അപ്പോൾ ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ വിരുന്നുകാരോ ആര് വന്നാലും നമ്മൾ വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ക്ലീനിങ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മുടെ ക്ലീനിങ് എളുപ്പത്തിൽ നടക്കും. ഇനി ഈ പറഞ്ഞ ക്ലീനിങ് സ്കെഡ്യൂൾ വീട്ടമ്മമാരെ സംബന്ധിച്ചാണ് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടുള്ളത്. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു സ്കെഡ്യൂള് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഡെയിലി ഏകദേശം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്നും കൂടി നമുക്ക് സംസാരിക്കാം. അതായത് നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ ക്ലീനിങ് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ ഹെൽപ്പും കൂടെ നിങ്ങൾക്ക് ക്ലീനിങ്ങിൻ്റെ സമയത്ത് തേടാവുന്നതാണ്. അപ്പം നമ്മൾ ജോലിക്ക് പോകുന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ആളുകളെയും കൂടെ നമ്മുടെ ആ ഒരു ക്ലീനിങ് ജോലിയിൽ ഭാഗഭാക്കാക്കാനായിട്ട് കുറച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ വീട്ടിലുള്ള കുട്ടികളോടും ഹസ്ബൻഡിനോടും അതുപോലെ മറ്റുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, നിങ്ങളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യണം, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെയും കൂടെ ക്ലീനിങ്ങിൽ ഭാഗമാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലീനിങ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടി തന്നെ മാറ്റിവെക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം എന്നല്ല ഉദ്ദേശം, ബെഡ്റൂമുകൾ ഒരാഴ്ച ക്ലീൻ ചെയ്യുക, അടുത്ത ആഴ്ച ഹാളും അതുപോലെ ഡൈനിങ് ഏരിയയും ക്ലീൻ ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ ക്ലീനിങ് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു രീതിയിലായിരുന്നു ക്ലീനിങ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.